പെരുമണ്ണിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളിൽ ഭർത്താവും മരിച്ചു. വാഗ എടക്കളത്തൂർ സ്വദേശി ഔസേപ്പിന്റെ മകൻ 54 വയസ്സുള്ള സാൽമോനാണ് മരിച്ചത്. ഭാര്യ സിജി അപകടം നടന്ന തൊട്ടടുത്ത ദിവസം മരിച്ചിരുന്നു. അപകടത്തിൽ കാർ യാത്രിക തോന്നല്ലൂർ അശ്വതി നിവാസിൽ മുരളീധരൻ ഭാര്യ 60 വയസ്സുള്ള സീതാലക്ഷ്മിക്ക് പരിക്കേറ്റിരുന്നു. പെരുമണ്ണൂർ ക്ഷേത്രത്തിന് സമീപത്ത് സെപ്റ്റംബർ 1-ാം തീയതി രാവിലെ 8:30-ഓടെയാണ് കാർ സ്കൂട്ടറിലിടിച്ച് അപകടമുണ്ടായത്. കേച്ചേരിയിൽ നിന്ന് ആളൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർദിശയിൽ നിന്നും വരികയായിരുന്ന സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശത്തെ ചില്ലിലേക്ക് തെറിച്ചു വീണ സിജി തൊട്ടടുത്ത മതിലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ സിജിയെയും സാൽമോനെയും സീതാലക്ഷ്മിയെയും കേച്ചേരി ആർട്സ് പ്രവർത്തകർ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ സിജി തൊട്ടടുത്ത ദിവസം തന്നെ മരിച്ചു. ഇന്ന് രാവിലെ 9:30-ഓടെ ഭർത്താവ് സാൽമോന്റെ മരണവും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. അമിത വേഗതയിലായിരുന്ന കാർ റോഡിനോട് ചേർന്നുള്ള കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റും സമീപവാസിയുടെ വീട്ടുമതിലും ഇടിച്ചു തകർത്താണ് നിന്നത്. ക്രൈസ്തവ ദേവാലയത്തിന്റെ മണിഗോപുരമായ ഇറ്റാലിയൻ പിസാ ഗോപുരം സൂപ്പറാണെങ്കിൽ നാല് കാൽമുട്ടുകളിൽ നാല് സ്തൂപങ്ങളാൽ തീർത്ത മാഴ്സൽ പണിതുയർത്തിയ പാരീസിന്റെ ഈഫൽ ഗോപുരം സൂപ്പറാണെങ്കിൽ നൈൽ നദിയുടെ തീരത്ത് ത്രികോണാകൃതിയിൽ ഈജിപ്തിന്റെ ചരിത്രം വിളിച്ചോതി നിൽക്കുന്ന കിസാ പിരമിഡുകൾ സൂപ്പറാണെങ്കിൽ ഷാജഹാൻ മുംതാസിനായി ഉസ്താദ് ഈസയുടെ കരങ്ങളാൽ നിർമ്മിച്ച ആ വെണ്ണക്കൽ കൊട്ടാരം താജ്മഹൽ സൂപ്പറാണെങ്കിൽ മറ്റൊരു സൂപ്പർ അത്ഭുതം കൂടി പട്ടാമ്പിയിൽ പിറവിയെടുക്കുന്നു. അതെ, മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ്, മാനുകാസ് ബിൽഡിംഗ്, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.